എൻ ഡി എയുടെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യുന്ന ഉപരോധ സമരത്തിന്റെ മുന്നോടിയായി മാറും. ജയ് 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 ബി ജെ പി.
ஜெய் 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 என்டிஏ அழுமதியானே 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 கேரளக்கரையில் ராஜி வைக்கோ ராஜி வைக்கோ பிணறாய் விஜயன் ராஜி வைக்கோ உபரோதம் 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 என்டிஏட உபரோதம் ஜெய் 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 என்டிஏ கோடிகள் கோடிகள் கட்டு முடிச்சு கோடிகள் கோடிகள் கட்டு முடிச்சு கேரளத்தின் பேரு பறஞ்சு கொள்ள நடத்தும் சர்க்காரு ராஜி வைக்கோ புறத்து போகும் ராஜி வைக்கோ புறத்து போகும் அழிமதியானே 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 ராஜி வைக்கோ ராஜி வைக்கோ ஹலோ மிஸ்டர் பிணறாயி ஹலோ மிஸ்டர் பிணறாயி அழிமதி வீரன் பிணறாயி அழிமதி வீரன் பிணறாயி ராஜி வைக்கோ புறத்து போகும் ராஜி வைக்கோ புறத்து போகும் ஜெய் 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 என்டிஏ ஜெய் 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 என்டிஏ ஜெய் 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 பிஜேபி உபரோதம் உபரோதம் என்டிஏட உபரோதம் 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 என்டிஏட உபரோதம் ஜெய் 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 என்டிஏ ஜெய் 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 என்டிஏ ஜெய் 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 என்டிஏ அழிமதி வீரன் பிணறாயி அழிமதி வீரன் பிணறாயி ராஜி வைக்கோ ராஜி வைக்கோ ராஜி வைக்கோ புறத்து போகும் ஜெய் 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 என்டிஏ சமரமானே 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 அழிமதியானே கேரளக்கரையில் ராஜி வைக்கோ புறத்து போகும் ராஜி வைக்கோ புறத்து போகும் அழிமதி வீரன் பிணறாயி அழிமதி வீரன் பிணறாயி ராஜி வைக்கோ புறத்து போகும் பதினேழாம் மரியாதம் பிரதிஷேதம் பிரதிஷேதம் என்டிஏட பிரதிஷேதம்
NDA, you don't know.
Allah, 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 All
കഴിഞ്ഞ 7 വർഷമായി നമ്മുടെ സംസ്ഥാനം ഭരിച്ച ഒരു നരകമാക്കി മാറ്റിയ എൽഡിഎഫ് സർക്കാരിനെതിരെ ദേശീയ ജനാധിപത്യ സഖ്യം സംസ്ഥാന ഘടകം ആഹ്വാനം ചെയ്തിട്ടുള്ള ഉപരോധ സമരമാണ് ആരംഭിക്കുന്നത് ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ ജെപി നട്ട നാളെ രാവിലെ ഉപരോധ സമരത്തിന്റെ ഉദ്ഘാടനം നടത്തും ഈ സമരത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ശ്രീ ജോർജ് കുര്യൻ ശ്രീ ശ്രീ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് പി സുധീർ അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാന നേതാക്കന്മാർ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള കെകെസിയുടെ ചെയർമാൻ ശ്രീ വിഷ്ണുപുര ചന്ദ്രശേഖരൻ അവർഗൻ സോഷ്യലിസ്റ്റ് ജനതയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ അവർഗൻ അതോടൊപ്പം തന്നെ ആർഎൽജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രതീഷ് മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കന്മാർ എൽജെപി നേതാവ് ശ്രീ അരുൺ വേലായുധൻ മറ്റ് വിവിധ ഘടകകക്ഷിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ നിമിഷം അണിഞ്ഞിരുന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിന്റെ ആമുഖ കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് ജോർജ് കുര്യനെ ക്ഷണിക്കുന്നു ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ വി വി രാജേഷ് എൻ ഡി എ നേതാക്കന്മാരായ ശ്രീ വിഷ്ണുപുരം രതീഷ് അരുൺ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ സുധീർ കൃഷ്ണകുമാർ മറ്റ് നേതാക്കളെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ ഡി എയുടെ സമര നേതാക്കന്മാർ ഇതൊരു യുദ്ധകാഹളം മാത്രമാണ് നാളെയാണ് യഥാർത്ഥ ഉപരോധം കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ഇന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇവിടെ അരാജകത്വമാണ് ആർക്കും എന്തും ചെയ്യാവുന്ന ഒരവസ്ഥ മനുഷ്യജീവനുകൾ പിടഞ്ഞു വീഴുന്ന രീതിയിൽ ആർക്കും എന്തും ആസൂത്രണം ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ സമൂഹത്തെ മാറ്റിക്കഴിഞ്ഞു ഈ 7 വർഷ കാലഘട്ടത്തിലെ ഭരണം ഇന്നത് സംഭവിച്ചു കേരളത്തില് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എന്തുകൊണ്ട് ഈ കേരളം മാറുന്നു എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കുകയാണ് ഇവിടെ അരാജകത്വമാണ് അതുപോലെ തന്നെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു അഴിമതി ഏതാണ്ട് എല്ലാ മേഖലയിലും വ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ എൻ ഡി എ ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് പിണറായി രാജിവെക്കുക കൊള്ളക്കാർ ഭരണം ഇടുക എന്നുള്ളത് എല്ലാ രംഗത്തും കൊള്ളയാണ് സഹകരണ കൊള്ള മാത്രമല്ല മാസപ്പടി ആർക്കൊക്കെയാണ് കിട്ടുന്നത് എൽ ഡി എഫിന്റെ മാത്രമല്ല യു ഡി എഫിന്റെ നേതാക്കന്മാർക്കും കിട്ടുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബ ബിസിനസിനും കിട്ടുന്ന അവസ്ഥയിലേക്ക് കേരളം അധപ്പതിച്ചിരിക്കുകയാണ് മാത്രമല്ല നമുക്ക് കാണുവാൻ സാധിക്കും സഹകരണ സംഘങ്ങള് പൊട്ടുന്നു പാവപ്പെട്ടവന്റെ നിക്ഷേപങ്ങള് തകരുന്നു അവരെല്ലാം തന്നെ അനാഥാവസ്ഥയിലേക്ക് മാറുകയാണ് അതുപോലെ വിലക്കയറ്റം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളില് വില കുറയുകയാണ് എങ്കിൽ ഏതാണ്ട് മൈനസിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ വില കുതിച്ചു കയറുകയാണ് എല്ലാ രംഗത്തും പരാജയമാണ് ഈ സർക്കാർ ജനങ്ങളെ കോളയടിക്കുകയാണ് ചെറുപ്പക്കാർക്ക് തൊഴിലില്ല അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ നോക്കുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനം അത് കേരളമാണ്
മോഡി സർക്കാരിന്റെ പദ്ധതികൾ കൊണ്ടുള്ള ആ മാറ്റം മാത്രമേ കേരളത്തിലുള്ളൂ. പദ്ധതികൾ നടപ്പിലാക്കുന്നത് കൊണ്ടുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. അതിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ രീതിയിൽ മുന്നോട്ട് പോകുവാൻ എൻ ഡി എ സമ്മതിക്കില്ല. അതിനുവേണ്ടി എൻ ഡി എയുടെ നേതാവ് ബിജെപിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ജെ പി നദ്ദ നാളെ എത്തുകയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി. ഇവിടെ ഒരു സമരത്തിന്റെ തുടർച്ചയുണ്ടാകുകയാണ്. നിരന്തരമായിട്ടുള്ള സമരം ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരെ ജനവികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമരം നാളെ ഇവിടെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് സമർപ്പിച്ചുകൊണ്ടുള്ള ഈ സമരത്തിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ശ്രീ ക്രിസ്തുകുമാർ ജോസ്. ബി ജെ പിയുടെ ബഹുമാന്യായിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി വി രാജേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അഡ്വക്കേറ്റ് പി സുധീർ, ശ്രീ ജോർജ് കുര്യൻ, സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ശ്രീ പന്തളം പ്രതാപൻ, ശ്രീ മറ്റ് കരമന ജയൻ, മറ്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സമരഭടന്മാരെ, എൻ ഡി എയുടെ നേതാക്കളായിട്ടുള്ള ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സമരഭടന്മാരെ, നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എയും പിണറായി സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിന്, ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കും. കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് ശ്രീ ജോർജ് കുര്യനോട് സൂചിപ്പിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാടായി വിശേഷിപ്പിക്കപ്പെട്ട കേരളം ഇന്ന് ചെകുത്താന്മാരുടെ നാടായിട്ട് മാറിയിരിക്കും. എല്ലാ രംഗങ്ങളിലും പരാജയപ്പെട്ട ഒരു സർക്കാർ, ഇതുപോലെ പരാജയപ്പെട്ട ഒരു സർക്കാരിനെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ രംഗത്തും അഴിമതിയും കൊള്ളയും മാത്രം നടത്തുന്ന ഒരു സർക്കാർ, അഴിമതിയും കൊള്ളയും നടത്താനായി ആസൂത്രിതമായിട്ട് ഇത്തരം കൊള്ളകൾ നടത്താനായിട്ട് പദ്ധതികൾ രൂപീകരിക്കുന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന വീടിലെ അഴിമതി, ലൈഫ് പദ്ധതിയിലെ വീടിനായിട്ട് അപേക്ഷിച്ച് 10,000-ക്കണക്കിന് ആളുകൾ കേരളത്തിൽ കാത്തിരിക്കുന്ന സമയത്ത് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന ഫ്ളാറ്റ്, ആ ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ അഴിമതി, ആ ഫ്ളാറ്റുകളുടെ നിർമ്മാണ കരാറിൽ കൊടുക്കുന്നതിൽ അഴിമതി, എന്തിനേറെ പറയുന്നു, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വരെ കൈയിട്ട് വാരുന്ന ഒരു ഭരണകൂടം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഓണക്കിറ്റ് നൽകിയതില് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളുടെ പൈസ നിക്ഷേപിക്കുന്ന സഹകരണ ബാങ്കുകളില് കൈയിട്ട് വാരുന്ന ഭരണകൂടം, ഇത്തരത്തിലെ കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും അഴിമതിയും അതുപോലെ തന്നെ കൊള്ളയും നടക്കുന്ന സമയത്താണ് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എയും ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിന് കേരളത്തിലെ ഒരുക്കം നടത്തുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും നടത്തുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിന്റെ ഒരു സൂചനയാണ് ഇന്ന് ഈ നടക്കുന്ന ഈ ഉപരോധ സമരത്തിന്റെ തുടക്കം. കേരളത്തിലെ ഓരോ രംഗത്തുമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും, ഇന്ന് കേരളം ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിനിൽക്കുകയാണ്. കേരളം ഇന്ന് ചടക്കണിയിലെ തൊട്ടുപോകുന്ന സംസ്ഥാനമായിട്ട്
ഉപയോഗിക്കുകയാണ്. കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളമില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൊടുക്കാൻ പണമില്ല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ നടപ്പാക്കാൻ പൈസയില്ല. എന്തിനാണ് പറയുന്നു ഇവിടുത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന്? വലിയ പങ്ക് വഹിക്കേണ്ട സപ്ലൈകോയില് അത് അവർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ പോലും കൊടുക്കാൻ കഴിയാത്ത സർക്കാരായിട്ട് സംസ്ഥാന സർക്കാർ മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ ഊട്ടുന്ന നെൽകർഷകരുടെ പൈസ കൊടുക്കാൻ കഴിയാത്ത സർക്കാരായിട്ട് സംസ്ഥാന സർക്കാർ മാറിയിരിക്കുകയാണ്. ഈ സർക്കാരിനെതിരായിട്ടാണ് എൻ ഡി എ പ്രക്ഷോഭം ആരംഭിച്ചുള്ളത്. ഈ കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ എൻ ഡി എ സർക്കാർ ഭരണം വിട്ടുപോകണം. കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്ന കൊള്ളക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി ഭരണം വിട്ടുപോകാൻ തയ്യാറായി മുന്നോട്ട് വരണം. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളോട് കടപ്പാടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്നേഹവും വാത്സല്യവും ലഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകൾക്കും മാത്രമാണ്. ഇത്തരത്തിലുള്ള ഒരു ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് ശാപമാണ്. ഈ ഭരണം അവസാനിപ്പിക്കാൻ, ഈ ഭരണം രാജിവെച്ച് പുറത്തു പോകുന്നത് വരെ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ കേരളത്തിലെ ജനങ്ങളെ അണിനിരത്താൻ എൻ ഡി എ തയ്യാറാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകാൻ വന്നിട്ടുള്ള എൻ ഡി എയുടെ നേതാക്കൾക്കും അതുപോലെ തന്നെ എൻ ഡി എയുടെ സമരപടവന്മാർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കേരള കാമരാജ് കോൺഗ്രസ് സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ ശ്യാം ലാലിജി അമ്മയെ അഭിസംബോധന ചെയ്യും. ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വി വി രാജേഷ് ചേട്ടൻ, ഉപരോധ സമരം ഇവിടെ ആരംഭം കുറിച്ച് സംസാരിച്ച ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോർജ് കുര്യൻ, എൻ ഡി എയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖർജി, മറ്റ് ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ, അതുപോലെ മറ്റ് ഘടകകക്ഷി നേതാക്കളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. അഴിമതിയിൽ മുങ്ങിക്കൊണ്ട് കേരള ജനത വിലപിക്കുന്ന ഈ അവസരത്തിൽ നാളെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ശ്രീ നന്ദാജി ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ എത്തിച്ചേർന്നുകൊണ്ട് ഇവിടെ അഴിമതിയായി പെയ്തിറങ്ങി പ്രവർത്തനങ്ങൾ നടത്തുന്ന പിണറായിക്കെതിരെ അഴിമതി വിരുദ്ധത്തിനെതിരെ സമരം നയിക്കുവാൻ നാളെ ബഹുമാനപ്പെട്ട നന്ദാജി ഇവിടെ എത്തിച്ചേരുകയാണ്. നന്ദാജി എത്തിച്ചേരുന്നതിന് മുന്നോടിയായിട്ട് തലേ ദിവസം രാത്രിയിൽ തന്നെ ഇത്രയും പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ടോ എങ്കിൽ കേരളത്തിന്റെ ജനമനസ്സുകളിൽ എത്രത്തോളം പ്രതിഷേധം ഇരമ്പുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പാവപ്പെട്ടവന് ഒരു വീട് വയ്ക്കുവാൻ കൊടുത്താൽ അവിടെയും അഴിമതി, അതുപോലെ പോലീസ് സ്റ്റേഷനിലായാലും പഞ്ചായത്ത് ഓഫീസുകളിലായാലും അതുപോലെ ഏത് മേഖലയിലെടുത്താലും അഴിമതിയുടെ ഒരു കുംഭകോണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി ഗവൺമെന്റ്. ഈ ഗവൺമെന്റിനെതിരെ അഴിമതിക്കെതിരെ അഴിമതി വിരുദ്ധ സമരമായി നാളെ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന സമരത്തിന് മുന്നോടിയായി രാത്രിയിൽ തന്നെ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്, ജയ് എൻഡി. അടുത്തതായി ആർ എൽ ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രതീഷ് സംസാരിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ വി വി രാജേഷ് ചേട്ടൻ, ഈ യോഗത്തിൽ ആമുഖമായി സംസാരിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവർകൾ ഈ സമരപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രിയങ്കരായ നേതാക്കന്മാരെ, എൻ ഡി എയുടെ ഏറ്റവും പ്രിയങ്കരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്നൊരു ഘട്ടമാണിത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഇത്തരത്തിലുള്ള ഒരു അഴിമതിയിലേക്ക്
Provisional, provisional.